നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഇപ്പോൾ ദിനം പ്രതി അതിശക്തമായി വരികയാണ്. തദ്ദേശീയമായും അല്ലാതെയുമെല്ലാം നമ്മൾ പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ ആയുധങ്ങളും അതുപോലെ തന്നെ അന്തർവാഹിനികളെല്ലാം നിർമ്മിക്കുന്ന തിരക്കിലാണ്. ഇത്തവണ വലിയൊരു തുക തന്നെയാണ് അത്തരത്തിൽ പ്രതിരോധ മേഖലയ്ക്കായിട്ട് സർക്കാർ ചിലവഴിക്കുന്നതും. ഇതെല്ലാം തന്നെ നിരന്തരം നമ്മുടെ ഇന്ത്യക്ക് മേൽ ഭീഷണികൾ മുഴക്കുന്ന ശത്രു രാജ്യങ്ങൾക്ക് തക്കതായ ഒരു താക്കീത് കൂടിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. ഇപ്പോഴിതാ ആണവ അന്തർവാഹിനികൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ രാജ്യം ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി 80,000 കോടി ചിലവിൽ 2 ആണവ അന്തർവാഹിനികളുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. US നിന്ന് 31 പ്രിഡേറ്റർ ഡ്രോണുകൾ വാങ്ങാനുള്ള കരാറിനും അന്തിമ അനുമതി ലഭിച്ചതായി വാർത്താ ഏജൻസിയായ NIA റിപ്പോർട്ട് ചെയ്തു. വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ് അന്തർവാഹിനികളുടെ നിർമ്മാണം നടക്കുക. ലാസൻ ആൻഡ് ട്യൂബ്രോ പോലുള്ള പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും പദ്ധതിയിൽ പങ്കാളികളാകും. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശന വേളയിലാണ് മെഗാ ഡ്രോൺ കരാർ സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. ജനറൽ അറ്റോമിക്സ് നിർമ്മിച്ച അമേരിക്കൻ ആളില്ല വിമാനമാണ് പ്രിഡേറ്റർ ഡ്രോൺ. 31 എണ്ണത്തിൽ നാവികസേനയ്ക്ക് 15 എണ്ണവും കരസേനയ്ക്കും വ്യോമസേനയ്ക്കും 8 വീതവും ലഭിക്കും. UPയിൽ കര വ്യോമസേനകൾ ചേർന്ന് ഡ്രോണുകൾക്കായി ബേസ് സ്റ്റേഷൻ ഒരുക്കും. കാബൂളിൽ അൽ ഖ്വയ്ദ ഭീകരൻ അയ്മാൻ അൽ സവാഹിരിയെ വധിക്കാൻ US ഉപയോഗിച്ചത് MQ-9B വിഭാഗത്തിൽപ്പെടുന്ന പ്രിഡേറ്റർ ഡ്രോണുകളാണ്. പാക് ചൈന അതിർത്തിയിൽ ആകാശ നിരീക്ഷണത്തിനും ഇത് ഉപയോഗിക്കും. ഒറ്റപ്പറക്കലിൽ 35 മണിക്കൂർ ഇവയ്ക്ക് സഞ്ചരിക്കാം. കൂടാതെ 4 ഹെൽഫയർ മിസൈലുകളും 450 കിലോഗ്രാം ബോംബുകളും വഹിക്കാൻ കഴിയും. 2020 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിരീക്ഷണത്തിനായി നാവികസേന ജനറൽ അറ്റോമിക്സിൽ നിന്ന് 2 MQ-9B Sea Guardian ഡ്രോണുകൾ ഒരു വർഷത്തേക്ക് പാട്ടത്തിനെടുത്തിരുന്നു. 2 ആണവ അന്തർവാഹിനികൾ ആഭ്യന്തരമായി നിർമ്മിക്കും. ഇതിന് 40,000 കോടിയിലധികം ബജറ്റ് ചെലവ് വരും. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഇന്ത്യൻ സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. ഇത് പ്രതിരോധ വ്യവസായത്തിന്റെ സ്വദേശവൽക്കരണത്തിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഒരു പ്രധാന ചുവടുവയ്പ്പായിരിക്കും. ഡ്രോണുകളുടെ കൈമാറ്റത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ക്ലിയറൻസ് ലഭിച്ചതോടെ ഇനി ബന്ധപ്പെട്ട സാമ്പത്തിക ചർച്ചകളിലേക്കും ഇരു രാജ്യങ്ങളും കടക്കും. നിർമ്മാതാക്കൾ തന്നെ ഡ്രോണുകളുടെ അറ്റകുറ്റപ്പണികൾക്കും സൗകര്യമൊരുക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. അതേസമയം ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന 2 അന്തർവാഹിനികൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കും. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ അന്തർവാഹിനിക്ക് വളരെയധികം സവിശേഷതകളുണ്ട്. ഇവയ്ക്ക് വെള്ളത്തിനടിയിൽ വളരെ കാലം നിലനിൽക്കാൻ കഴിയുമെന്നതാണ് അതിന്റെ പ്രധാന സവിശേഷത. മാത്രമല്ല അവയെ കണ്ടെത്തുക എന്നത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.